അപ്പോൾ നമ്മുടെ ഓല ഇലക്ട്രിക് വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെയോ അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞോ നിങ്ങൾക്ക് ഇതുപോലൊരു മെസ്സേജ് ലഭിക്കുന്നതായിരിക്കും. ഡ്രോപ്പ് എവരിത്തിങ് യു ആർ ഡൂയിങ്, യു ആർ ഓല സ്കൂട്ടർ ഈസ് റെഡി ആൻഡ് വെയ്റ്റിംഗ് ടു ബി പർച്ചേസ്ഡ് ഫോർ പ്രിയോറിറ്റി ഡെലിവറി, ക്ലിക്ക് ഹിയർ ടു ബൈ നൗ എന്നതിലൊരു ലിങ്ക് നൽകിയിട്ടുണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓലയുടെ ഒഫീഷ്യൽ ആപ്പിലേക്ക് നമ്മൾ പോകും. അത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് വേണ്ടത്. ഞാൻ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് എനിക്ക് നേരിട്ട് ഓലയുടെ ആപ്ലിക്കേഷനിലേക്ക് ഞാനിവിടെ എൻ്റർ ആയിരിക്കുകയാണ്. അപ്പോൾ ഓല അതിൽ വരുമ്പോൾ നമ്മൾ ഉടനെ നമ്മുടെ ഫോൺ നമ്പർ, നമ്മൾ കൊടുത്ത ഓല ബുക്ക് ചെയ്യാൻ നൽകിയ അതേ ഫോൺ നമ്പർ, ഇലക്ട്രിക് സ്കൂട്ടർ ബുക്ക് ചെയ്യാൻ നൽകിയ അതേ ഫോൺ നമ്പർ നമ്മളിവിടെ കൊടുക്കുന്നു. നെക്സ്റ്റ് അടിക്കുന്നു. അപ്പോൾ നമുക്കൊരു OTP നമ്മുടെ മൊബൈലിലേക്ക് വരും. ഉടനെ നമ്മുടെ അക്കൗണ്ട് ആക്റ്റീവായി. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ ഇവിടെ ബുക്ക് ഓല S1 നമ്മുടെ സ്കൂട്ടറിൻ്റെ പർച്ചേസ് ചെയ്ത വിവരങ്ങൾ അവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. യു ക്യാൻ പർച്ചേസ് യുവർ ഓല സ്കൂട്ടർ, ക്ലിക്ക് ഹിയർ ടു സ്റ്റാർട്ട് എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത സ്കൂട്ടർ അവിടെ തെളിഞ്ഞ് വരുന്നതായിരിക്കും. വേണം ആ സ്കൂട്ടർ നമുക്കിനി പർച്ചേസ് ചെയ്യാനുള്ള, നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കുവാനുള്ള സ്റ്റെപ്പാണ് ഇനി നമ്മൾ ചെയ്യാനുള്ളത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ വേറെയും സ്കൂട്ടർ ബുക്ക് ചെയ്യാൻ താഴെ ഇവിടെ റിസർവ് സ്കൂട്ടർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഓല S1 Pro ക്ലിക്ക് ചെയ്യുന്നു, ബുക്ക് ചെയ്ത്. അപ്പോൾ നമ്മൾ സ്കൂട്ടർ റിസർവ് ചെയ്തതിൻ്റെ വിവരങ്ങളും കളർ വേരിയൻറ്റും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വേണമെങ്കിൽ നമുക്കിവിടെ ഈ റിസർവേഷൻ മോഡിഫൈ ചെയ്യാം, കളർ ചേഞ്ച് ചെയ്യാം, അതുപോലെ മോഡൽ മാറ്റം ഒക്കെ ചെയ്യാം, അതുപോലെ വേറെ സ്കൂട്ടർ ബുക്ക് ചെയ്യാം. നമ്മൾ ചെയ്ത റിസർവ് ചെയ്ത സ്കൂട്ടർ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ബാക്കി പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. നമ്മൾ ഏത് രീതിയിലാണോ അടച്ചത് അതുപോലെ തന്നെ തിരിച്ച് ക്രെഡിറ്റ് ആവും. ഇവിടെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ കണ്ടിന്യൂ കൊടുക്കുകയാണ്. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ നിങ്ങൾക്ക് കിട്ടും. എൻ്റെ ഇതിൽ ഞാൻ മൊത്തം നേരത്തെ എൻ്റെ അഡ്രസ്സും മറ്റും ആഡ് ചെയ്തുകൊണ്ടാണ് ഇത് മൊത്തം പാലക്കാട് എല്ലാ രജിസ്ട്രേഷൻ റോഡ് ടാക്സ് വിവരങ്ങളും കൃത്യമായി വന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ വരിക അഡ്രസ്സും മറ്റു കാര്യങ്ങളും കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള വിൻഡോ ആയിരിക്കും. അന്നേരം നിങ്ങളുടെ പിൻകോഡ്, അഡ്രസ്സ്, എല്ലാ കാര്യങ്ങളും അവിടെ നൽകുകയാണ് വേണ്ടത്. പിന്നീടായിരിക്കും ഈ കാണുന്ന വിൻഡോയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക. ഓക്കെ, അപ്പോൾ അങ്ങനെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രദേശത്തെ എന്താണ് റോഡ് ടാക്സിൻ്റെ വിവരങ്ങളും മറ്റു കാര്യങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക. പിന്നെ സ്കൂട്ടർ ഇൻഷുറൻസ്, ആ കാര്യങ്ങളിലെല്ലാം അത് ആ സന്ദർഭത്തിൽ ഞാൻ നേരത്തെ അത് കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ കറക്റ്റ് കാണിക്കുന്നത്. നമുക്ക് അതിൽ കുറേ എന്താണ് ഓൺ ഡാമേജ്, അതുപോലെ എക്സ്ട്രാ ഈ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് വേറെ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡിപ്രീസിയേഷൻ, നിൽ ഡിപ്രീസിയേഷൻ, സീറോ ഡിപ്രീസിയേഷൻ, അതൊക്കെ ഞാൻ ടിക്ക് ചെയ്ത് കൊടുത്ത് അതിൻ്റെ മൊത്തം എമൗണ്ടാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതൊക്കെ കാണിക്കും. അതിന് ശേഷമുള്ളൊരു വിൻഡോ ആയിരിക്കും ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രീ ബുക്കിംഗ് എമൗണ്ട് അത് ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞുള്ള തുകയാണ് ഇവിടെ ടോട്ടൽ 151 രൂപ പറയുന്നത്. കേരളത്തിലേക്ക് ഇതുവരെ ഒരു തരത്തിലുള്ള സബ്സിഡിയും കേരളം പ്രഖ്യാപിക്കാത്തതുകൊണ്ട് നമുക്ക് 151 രൂപ തന്നെ ചിലവാക്കിയാലാണ് S1 Pro ബുക്ക് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. ഓക്കെ, അത്രയും ചെയ്തതിന് ശേഷം ഇവിടെ അടിയിലൊരു പച്ച ടിക്ക് നിങ്ങൾ കാണുന്നുണ്ട്, ഐ ആം എലിജിബിൾ ഫോർ ദി ഫെയിം ടു സബ്സിഡി. അത് ടിക്ക് കൊടുക്കുക. അതിന് ശേഷം കണ്ടിന്യൂ ടു പേയ്മെൻറ്റ് കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഇവിടെ കാണുന്നുണ്ടാവും അഡ്വാൻസ് എമൗണ്ട് 20,000. ഇവിടെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് 20,000 രൂപ വീണ്ടും അടയ്ക്കുകയാണ്, 499 പുറമേ. ബാക്കിയുള്ള തുക 2,999 രൂപ മുതലുള്ള EMI ആയിട്ട് പിന്നീട് നമുക്ക് അടയ്ക്കാം. അത് വണ്ടി അതിനുശേഷമുള്ള കാര്യങ്ങൾ പിന്നീട് അവർ തന്നെ നേരിട്ട് നമ്മെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഫുൾ പൈസ ഈ അടയ്ക്കാവുന്നതാണ്. അത് നമ്മുടെ വണ്ടി ഷിപ്പാവുന്നതിന് മുമ്പ് അടയ്ക്കേണ്ടി വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ ഞാൻ അഡ്വാൻസ് എമൗണ്ട് കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ നമ്മൾ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ UPI, നെറ്റ് ബാങ്കിങ് ഏത് വെച്ചിട്ടും 20,000 രൂപ അടയ്ക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതലായി സൂചിപ്പിക്കേണ്ട കാര്യമില്ല, അതെല്ലാവർക്കും അടയ്ക്കാൻ അറിയുന്ന കാര്യമാണ്. ഇങ്ങനെ അടച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ വണ്ടി പിന്നീടുള്ള ദിവസങ്ങളിൽ അവർ കോൺടാക്റ്റ് ചെയ്ത് ഡെലിവറിക്കുള്ള എല്ലാ ഒരുക്കങ്ങളും അവർ നടത്തുന്നതായിരിക്കും. അങ്ങനെ ആകുമ്പോൾ വീട്ടിലേക്ക് ഒരു ഏജൻറ്റും ഒരു ഷോപ്പും ഒന്നുമില്ലാതെ തന്നെ നമുക്ക് നമ്മൾ നേരിട്ട് നമ്മുടെ വീട്ടിലേക്ക് വണ്ടി എത്തുന്ന അവസ്ഥയിലേക്കാണ് ഓല സ്കൂട്ടർ ബുക്ക് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്നത്.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.